ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 33. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 11. ഇതും ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഇന്ദ്രനെപ്പറ്റി കുറയോട്ടം പറഞ്ഞു, എന്നാലും ഇടക്കോരോന്ന് ഓരോരിക്കെ പറയുകയാണ്. ഇവിടെയും ഇന്ദ്രനെപ്പറ്റി പലതും പറയല്ലേ, പലയിടത്തും റിപ്പീറ്റ് ചെയ്യുകയാണ്. കാരണം അത് നമ്മൾ സയൻസിലൂടെ ശാസ്ത്രീയമായിട്ട് ആദ്യം ഇന്ദ്രനെ ഒന്ന് മനസ്സിലാക്കണം. അത് ശരിക്കൊന്ന് മനസ്സിൽ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് പിന്നെ പെട്ടെന്ന് അത് പറയുന്ന എന്താണെന്ന് മനസ്സിലാവൂ. കാരണം നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നതെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് വെച്ചോളൂ, നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സാധനം കിട്ടും. ഇപ്പം സാമ്പാറിന് പോകേണ്ട സാധനങ്ങളെല്ലാം പാത്രത്തിലിട്ടിട്ട് അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ സാമ്പാറായി കിട്ടും. നമുക്ക് അത്ര പെട്ടെന്ന് അത് മനസ്സിലാക്കുന്നതാണ്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ഇതിനെല്ലാം ഏകോപിപ്പിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലാതെ അത് സാമ്പാറായി മാറില്ല. നമ്മൾ കുറേ ചെയ്യുന്നുണ്ട്, സാധനമെല്ലാം വാങ്ങി മുറിച്ച് കഷ്ണാക്കി കഴുകി എല്ലാം പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇന്ന സാധനം എല്ലാം എടുത്ത് വെച്ച് ആ ഉണ്ടാക്കേണ്ട പാചകക്കുറിപ്പും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറാവില്ല. അതിനെ ഏകോപിപ്പിക്കണം. അങ്ങനെ ഏകോപിപ്പിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അകത്തും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ ചിന്തകൾക്കും അപ്പുറമാണ് ആ കാണാൻ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതിനെ അവിടെയും ഒരു ഏകോപിപ്പിക്കുന്ന ശക്തിയുണ്ട്, അവിടെയും സയൻസുണ്ട്, സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് പഞ്ചസാര ഉണ്ടാക്കണമെന്ന് വെച്ചോളൂ. പഞ്ചസാര ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ആ പഞ്ചസാരയിൽ എന്താ ഉള്ളതെന്ന് ആധുനിക സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 12 കാർബൺ ഉണ്ട്, കാർബൺ ആറ്റം, 22 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 11 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇതെല്ലാം ഒരു പ്രത്യേക ക്രമത്തിൽ ഈ ആറ്റങ്ങളെ പിടിപ്പിക്കും. ആറ്റമെല്ലാം ബോള് മാതിരിയുള്ള സാധനങ്ങളാണ്. ഇതിനെല്ലാം ഒരു പ്രത്യേക ക്രമത്തിൽ യോജിപ്പിച്ചാൽ മാത്രമേ അത് പഞ്ചസാരയാവുകയുള്ളൂ. നമുക്കറിയാലോ 22 ഹൈഡ്രജനും 11 ഓക്സിജൻ എന്ന് പറയുന്നത് 11 വെള്ളമായിട്ട് എടുക്കാം, 11 വെള്ളം, 11 വെള്ളവും കരിയും, 12 കരിയും കൂട്ടിയിട്ടാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കേണ്ടത് ചിന്തിച്ചു നോക്കി എത്ര പാടുണ്ട്, അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം. സയൻസ് പറയും ഇത് എല്ലാം കൂട്ടിച്ചേർത്താൽ പഞ്ചസാരയാവുന്ന, അത്രയും കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ ഇത്രയേ പറയുള്ളൂ. പക്ഷേ ഇത് കൂട്ടിച്ചേരുമ്പോഴും അവിടെ വലിയൊരു പ്രവർത്തനം നടന്നാലേ അത് ഏകോപിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഏകോപിപ്പിക്കേണ്ടതെന്നുള്ള പടം ഒന്ന് നമുക്ക് നോക്കാം. ആ പടം നോക്കുമ്പോഴേ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നുള്ളൂ, എത്ര പാടുപെട്ടാണ് അത് യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് പടത്തിലേക്ക് പോകാം. ഈ യോജിക്കുന്ന സ്ഥലത്തെല്ലാം എന്തുണ്ട്? കാർബൺ ഉണ്ട്. ഓ എന്ന് പറയുന്ന ഓക്സിജൻ, എച്ച് എന്ന് പറയുന്ന ഹൈഡ്രജൻ, കാർബൺ എന്ന് പറയുന്ന ഈ എല്ലാ വരകളും കൂട്ടിച്ചേർന്ന് മുട്ടുന്ന സ്ഥലത്തെല്ലാം എന്തുണ്ട്? കാർബൺ ഉണ്ട്. നമ്മൾ പടം കണ്ടു കഴിഞ്ഞു, അതിനകത്ത് എല്ലാം പല ഒരു പ്രത്യേക ക്രമത്തിൽ യോജിപ്പിച്ചിരിക്കുക. അങ്ങനെ യോജിപ്പിച്ചാലേ അത് പഞ്ചസാരയാവുള്ളൂ. അതിനുള്ള സാഹചര്യം ഒത്തുവരണം. അപ്പം സയൻസ് വേണം, അതിനുള്ള സാഹചര്യം, അതും സയൻസ് തന്നെയാണ്. പക്ഷേ അത് ഉണ്ടാക്കുമ്പോഴും ആ സമയത്തും അതിനിങ്ങനെ പിടിപ്പിച്ച് അറേഞ്ച് ചെയ്യേണ്ടിക്കലൊന്ന് ആലോചിച്ച് നോക്കി ആരും ഇല്ലാതെ അതിൻ്റെ ഇടക്കൊന്നും നടക്കില്ല.
ഇപ്പൊ നമ്മള് വേണ്ടക്ക് ഇതെല്ലാം നമ്മള് വേണ്ട മുറിച്ചിട്ട് ഏകോപിപ്പിക്കുക, അതുമാതിരി അതിന്റെ അകത്തും ഇതിനെയെല്ലാം അതേപോലെ പിടിപ്പിക്കാനുള്ള ഒരു ശക്തി വേണം. കാരണം ആദ്യം ഹൈഡ്രജൻ എന്ന് പറയുന്ന തന്മാത്രയാണ്, ഇരട്ടിയായിട്ടേ നിൽക്കുള്ളൂ, ഓക്സിജൻ അങ്ങനെയായി നിൽക്കുള്ളൂ. അപ്പൊ ഇതിനെല്ലാം ആദ്യം പൊട്ടിക്കണം, എന്നിട്ട് ഈ പറയുന്ന തരത്തിൽ യോജിപ്പിച്ചെടുക്കണം. കാരണം നമ്മളെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം അല്ലെങ്കിൽ സത്വ ഗുണപ്രകാരം ആറ്റത്തിനെല്ലാം അതേപോലെ നിൽക്കാനാണ് നൈട്രജൻ ഓക്സിജൻ അങ്ങനെ തന്നെ നിൽക്കാനാണ് തന്നെ ചെയ്യാതെ അത് ഉടനെ പഞ്ചസാര ഒന്നും ആവില്ല. അപ്പൊ ആ സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ അതിനാകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പിന്നെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം നമ്മളൊരു ബലം ഉപയോഗിച്ചാലും മാത്രമേ അതിനെ ആ രൂപത്തിൽ നിന്ന് പഞ്ചസാരയാക്കി മാറ്റാൻ പറ്റൂ, അല്ലെങ്കിൽ വെണ്ടയ്ക്ക് എല്ലാം കൂടിയിട്ട് സാമ്പാർ എന്ന ഒരു പുതിയ സാധനം ഉണ്ടാകണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ബലം പ്രയോഗിക്കണം, എന്നിട്ട് അതിൽ ഘടനയിൽ മാറ്റം വരുത്തണം. അങ്ങനെയുള്ള ബലത്തെയാണ് നമ്മൾ ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബലം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം അല്ലെ വേദങ്ങൾ പ്രകാരമാണെങ്കിൽ രജോ ഗുണപ്രകാരം സയൻസിൻ്റെ അടിസ്ഥാന സയൻസ് ഉണ്ടായാൽ പോരാ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കണം. അപ്പോൾ അനുകൂല സാഹചര്യത്തിലേ ഇത് കൂടിച്ചേരുകയുള്ളൂ. അപ്പോൾ അതിനുകൂലമായ സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, എന്നിട്ട് അതിന് വേണ്ട ഊർജ്ജവും കൊടുക്കണം. അപ്പോൾ ഈ അനുകൂല സാഹചര്യത്തിലാണ് വേദത്തിൽ മിത്രൻ എന്ന് പറയുന്നത്, മിത്രത. ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവ കൂടിച്ചേരുകയും കൂടിച്ചേരണ്ടെങ്കിലും ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റണ്ടെങ്കിൽ ഒരു ബലം പ്രയോഗിച്ചേ പറ്റൂ. അപ്പോൾ ഒരു ഏകോപിപ്പിക്കുന്ന ശക്തി ഈ പ്രപഞ്ചത്തിൽ എന്ത് കർമ്മം നടക്കുമ്പോഴും അതിൻ്റെ പിന്നിലുണ്ട്. അതാണ് ഇന്ദ്രനെന്ന് മനസ്സിലാക്കുക. നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോഴൊന്നും ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം നമുക്കത് ഉണ്ടായിക്കിട്ടുന്നുണ്ട്, ഇവ ചേർത്ത് കഴിഞ്ഞ് ഇന്ന് ഇന്ന സാഹചര്യത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടായിക്കിട്ടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് കുറേ ബലങ്ങളിങ്ങനെ നമ്മൾ അറിയാതെ ചില ബലങ്ങൾ അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഇന്ദ്രനെന്ന് പറയുന്നത്. അതും സയൻസിൻ്റെ അടിസ്ഥാനത്തിലേ വർക്ക് ചെയ്യും. ഇനി നമുക്ക് ഈ 11-ാമത്തെ സൂക്തത്തിലെ 1-ാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 11-ൽ 1 ഋഷി മധുചന്ദസ്, ദേവത ഇന്ദ്രൻ, ഛന്ദസ് അനുഷ്ടുപ്. ഇന്ദ്രം വിശ്വാ അവിവൃതൻ സമുദ്രവ്യചസം ഗിരഹ രതീതമം രതീനാം വാജാനാം സത്പതിം പതിം. ഇന്ദ്രൻ ഉപാസകന്മാരുടെ സംരക്ഷകനും അന്തരീക്ഷത്തിന് സമാനം വിശാലനും തേരാളികളിൽ ശ്രേഷ്ഠനും അന്നത്തിൻ്റെ സ്വാമിയുമാണ്. അങ്ങനെയുള്ള ഇന്ദ്രനെ സ്തോത്രങ്ങൾ കൊണ്ട് വളർത്തണേ. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് അന്തരീക്ഷത്തിന് സമാനം വിശാലനാണ് ഇന്ദ്രൻ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആകാശത്തിന് അന്തരീക്ഷത്തിന് അതിരില്ലാത്ത പോലെ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ ഒരു ശക്തി വിശേഷം ആക്ട് ചെയ്യും. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ കൊണ്ടുപോയിട്ടും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഇന്ദ്രനുണ്ട്. വിശാലനും തേരാളികളിൽ ശ്രേഷ്ഠനും, എല്ലാത്തിനെയും തേരാളി എന്ന് പറഞ്ഞാൽ നയിക്കാൻ കഴിവുള്ളവന്, എല്ലാ കർമ്മത്തിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ആ ഇന്ദ്രൻ. അന്നത്തിൻ്റെ സ്വാമി, അന്നം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്, നമുക്ക് എന്തും സാമ്പാറാണെങ്കിൽ അന്നം തിന്നാണ് സാമ്പാർ ഉണ്ടാക്കി തരുക. ഇപ്പോൾ എന്തും നമ്മൾ ചെയ്യുമ്പോൾ അതിനെ പ്രൊഡക്റ്റ് തരുന്നത്, നമ്മൾ എന്തുദ്ദേശിച്ചാണോ ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് തരുന്നതിനെ സ്വാമിയും ഉപാസകന്മാരുടെ സംരക്ഷകനാണ്. ഉപാസകന്മാരെയെല്ലാം സംരക്ഷിക്കുന്നത് ആരെല്ലാം എന്ത് അതിനെ ആശ്രയിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഫലം കിട്ടും, അതിൻ്റെ പിന്നിൽ ആരാണ്? ഈ ഇന്ദ്രനാണ്. ആ ഇന്ദ്രനെ എന്ത് വേണം? സ്തോത്രങ്ങളാൽ വളർത്തണം. സ്തോത്രം അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, സ്തോത്രം എന്ന് പറഞ്ഞാൽ വേദങ്ങളിലാണുള്ളത്, വേദവരികൾക്കാണ് സ്തോത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡേൺ സയൻസിലെ ബുക്ക് പുസ്തകത്തിലെ വരികൾ, അതിലൂടെ വേണം നമ്മളതിനെ വളർത്താൻ. ഇന്ദ്രനെ സയൻസിലൂടെ നമ്മൾ സമീപിച്ചാൽ ഇതെല്ലാം അതായിട്ട് മാറും. ഇനി 2-ാമത്തെ മന്ത്രം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 11-ൽ 2
സഖ്യേത ഇന്ദ്രവാജിനോ മാഭേമ ശവസസ്പദേ ത്വമഭിപ്രണോനുമോ ജേതാരം അപരാജിതം. ഇന്ദ്രൻ ഞങ്ങളുടെ ഭയം അകറ്റി ശക്തരാക്കി തീർക്കുന്നു. ഇന്ദ്രൻ എപ്പോഴും വിജയത്തെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ഇന്ദ്രനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇവിടെ ഇന്ദ്രനെ നീ ശക്തിയുടെ അജ്ഭനാണെന്ന് പറയുന്നത്, എല്ലാം ശക്തി അതിനുണ്ട്. നമ്മൾ ഈ സയൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതത് സാധിപ്പിച്ചത് നമുക്ക് ആകാശത്ത് അന്ന് സ്വർഗത്ത് പോകണം. സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെയുള്ള സ്ഥലത്തിനാണല്ലോ. ഇന്ദ്രന് റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇന്ധനം കത്തിച്ചാൽ മതി. ഇന്ദ്രൻ അവിടെ എന്ത് ചെയ്യുമ്പോഴും ഇന്ദ്രനാണല്ലോ അവിടെ അതിനെ ഏകോപിപ്പിച്ചിട്ട് ശക്തി തരും. പാറ പൊട്ടിക്കണം, വല്ല മെടിമരുന്ന് തൊട്ടിട്ട് തീയും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിനെ പൊട്ടിച്ച് ദൂരെയെടുത്തത്. ഏത് കർമ്മം ചെയ്യുമ്പോഴും അപ്പൊ എല്ലാ ശക്തിയുടെയും നായകനാണ് ഇന്ദ്രൻ. അതോട് നമ്മൾ എന്ത് ചെയ്യണം? സഖ്യം ചേരണം. നമ്മൾ അതുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭയമെല്ലാം മാറും. നമുക്ക് പിന്നെ ജീവിതത്തിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് മൃഗങ്ങളെ പേടിയുണ്ട്, നമ്മൾ ഒരു നല്ല കൂടെല്ലാം ഉണ്ടാക്കിയിട്ട് അതിലൂട്ട വാഹനങ്ങൾ നല്ല സിംഹത്തിനൊന്നും അടിച്ചു പൊളിക്കാൻ പറ്റാത്ത വാഹനം ഉണ്ടാക്കിയിട്ട് കാട്ടിലൂട്ട പോയാൽ എന്താണ് പേടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്ത് നിന്നിട്ട് നോക്കാം അടുത്തുനിന്ന്, അതെല്ലാം അടുത്ത് വന്നിട്ട് ഇങ്ങനെ അനക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാലേ. സിംഹത്തിൻ്റെ അടുത്തോട്ടെല്ലാം നമ്മൾ പോകുന്നില്ലേ, ബസ്സിൽ പോകാം ചില പാർക്കുകളിലും. അപ്പോൾ ഒന്നും ചെയ്ത ആന ഉപദ്രവിക്കല്ലേ, പൊതുവെ ആനയാലെ കൊടുത്ത് ദൂരക്കളയും. ഇപ്പോൾ സയൻസിൻ്റെ സഹായത്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഭയമെല്ലാം അകറ്റി കിട്ടും. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനുള്ള ശക്തി ഇന്ദ്രനാണ് തരുന്നത്. നീ എപ്പോഴും വിജയം നേടും, അതായത് ഇന്ദ്രൻ എന്ത് കാര്യത്തിലും വിജയം നേടും. നമ്മൾ സയൻസിലോട്ട് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് സാധിപ്പിച്ച് തരും. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ബലം സിസ്റ്റത്തിലുണ്ട്. ഇനി മൂന്നാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 11:3 പൂർവീരിന്ദ്രസ്യ രാധയോ ന വിദസ്യന്തി ഊദയഃ യദി വാജസ്യ ഗോമദ സ്തോതൃഭ്യോ മംഹദേമഖം. ഇന്ദ്രൻ സാധകന്മാർക്ക് നിരന്തരമായി ഗോക്കളെയും ധനങ്ങളെയും ദാനം ചെയ്യുന്നു, ശക്തിയെ പ്രദാനം ചെയ്യുന്നു. ഇന്ദ്രന്റെ ദാനം വളരെ പ്രസിദ്ധമാണെന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ നമുക്ക് ദാനം ചെയ്യുകയാണ്. നമ്മൾ കൊടുക്കുന്നത് അതെടുത്തിട്ട് നമുക്ക് എന്ത് തരും, പുതിയ സാധനം തരും. നമ്മൾ ചായപ്പൊടിയും പഞ്ചസാരയല്ല ഇന്ദ്രന് കൊടുത്താൽ ഇന്ദ്രൻ അതെടുത്തിട്ട് നമുക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഒന്നും പിന്നെ തരില്ല, നമുക്ക് ചായ തരും. ഒരു മെഷീൻ്റെ അകത്ത് ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും, ചായ കിട്ടും. പിന്നെ ചായപ്പൊടി വേണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും, ദാനം ചെയ്യും. അതെടുത്തിട്ട് തൃപ്തനായിട്ട് നമുക്ക് ഇന്ദ്രൻ അതിൻ്റെ ദാനം വിഖ്യാതമാണ്. ആരെങ്കിലും ശ്രോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സമീപിച്ചാൽ ഗോക്കൾ മുതലായ ധനങ്ങൾ നൽകും. ഗോക്കൾ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടായിട്ടും എടുക്കാം, പശുവായിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണുമായിട്ടും എടുക്കാം. ഗോധനം പണ്ട് കാലത്ത് ധനമെല്ലാം പണത്തിനെല്ലാം പശുവായിട്ടാണ് കണക്കാക്കിയിരുന്നത്, പശുവിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര പശുക്കളുണ്ട്. അതുപോലെ ഇന്നാണെങ്കിൽ പണം, അപ്പം പണം കിട്ടും, ധനം ഇഷ്ടമായി ധനം കിട്ടും, വേണ്ട ശക്തി നമുക്ക് സംഭരിക്കാം. അതിനുള്ള മെഷീനുകളാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് ശക്തി കിട്ടും. എന്തിനേയും പൊടിക്കണ്ട മെഷീന്, പാറേനെ പൊടിക്കണ്ട, റോഡ് കോൺക്രീറ്റ് ചെയ്യേണ്ട, ഇതെല്ലാം മെഷീന് കണ്ടിട്ടില്ല. അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്. അതിലെല്ലാം ആക്ട് ചെയ്യുന്ന ശക്തി ഏതാണ്, അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന, അവിടെ എല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഒരു ഏകോപനമുണ്ട്. സീമെന്റ് കുഴക്കുന്നിടത്തോ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനെയും മിക്സ് ചെയ്യിപ്പിക്കുക, ഏകോപിപ്പിക്കുന്നു. നമ്മളല്ലല്ലോ, നമ്മൾ ദൂരെയല്ല നിൽക്കുന്നത്, മെഷീനല്ലേ കുഴക്കുന്നത്. അപ്പൊ ആ മെഷീൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ആ ഫ്ലക്സ്, ആ ശക്തി, അതെല്ലാം അതിനെ ഏകോപിപ്പിക്കുന്ന, ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന അവിടെ എല്ലാം എന്തുണ്ട്, ഇന്ദ്രനുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു പറയുകയാണ്. ഇനി നാലാമത്തെ മന്ത്രം
ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 11 4 പുരാം ഭിന്ദുർയുവാം കവിർ അമിതൗജ അജായത ഇന്ദ്രോ വിശ്വസ്യ കർമ്മണോ ധർത്ത വ്രജീ പുരുഷ്ടുതഃ. ഇന്ദ്രൻ പ്രകാശിക്കുന്ന വജ്രായുധത്തോടുകൂടിയവനും യുവാവും മേധാവിയും മഹാശക്തനും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനും അസുരന്മാരെ നശിപ്പിക്കുന്നവനും ആണ്. ഇന്ദ്രൻ അസുരന്മാരുടെ ദുർഗങ്ങളെല്ലാം തകർക്കും. അസുരന്മാരുടെ ദുർഗം തകർക്കുന്നതാണ്. നേരത്തെ നമ്മൾ പഞ്ചസാര ഉണ്ടാക്കുമ്പോൾ ഹൈഡ്രജൻ എന്നത് 2 ഹൈഡ്രജൻ കൂടിയിട്ട് ഒരു തന്മാത്രയാണ്, ഓക്സിജൻ 2 തന്മാത്രയാണ്. പക്ഷേ പഞ്ചസാര ഉണ്ടാക്കേണ്ടി ആദ്യം എന്ത് വേണം, ഈ തന്മാത്രേനെ പൊട്ടിച്ചിട്ട് ഹൈഡ്രജന് 2 ഹൈഡ്രജനെ വേർപെടുത്തണം, ഓക്സിജനെ വേർപെടുത്തണം. ഇപ്പൊ എന്ത് കർമ്മം ചെയ്യുമ്പോഴും വെണ്ടക്കയും സാമ്പാർ ഉണ്ടാക്കുമ്പോഴും ആ സാമ്പാർ എന്നിവ എല്ലാം പൊട്ടിച്ച് അതിൻ്റെ രസം സത്ത എടുത്ത് ഇപ്പുറത്താക്കി ആ സത്തയെല്ലാം മിക്സ് ചെയ്ത് അതിൻ്റെ രാസപ്രവർത്തനം നടത്തിയിട്ടാണ് നമുക്ക് സാമ്പാർ കിട്ടുന്നത്. അപ്പൊ എല്ലാത്തിനെയും പൊട്ടിക്കുകയെല്ലാം ചെയ്തിട്ട് പൊട്ടിച്ചിട്ടാണ് യോജിപ്പിക്കുക. എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ്. വീട് വെക്കുമ്പം കല്ലിനെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ച് യോജിപ്പിച്ച് വെക്കും. എല്ലാം പൊട്ടിച്ചിട്ട് ഇപ്പം മേശ ഉണ്ടാക്കേണ്ടിരിക്കും. മരത്തിൻ്റെ തടീനെ ചെത്തി മിനുക്കി എല്ലാം മുറിച്ച് പല കഷ്ണാക്കിയിട്ടാണ് യോജിപ്പിക്കുന്നത്. ഇപ്പം ഏത് കർമ്മം ഉണ്ടെങ്കിലും പൊട്ടിക്കലുണ്ട്, യോജിപ്പിക്കലുണ്ട്. അപ്പോൾ പൊട്ടിക്കണ്ടിക്ക് നല്ല ശക്തിയുള്ള ആയുധം വേണം. അതുകൊണ്ട് ഇന്ദ്രനെ എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു, വജ്രായുധം. ഏറ്റവും ഹാർഡായിട്ടുള്ള വസ്തു വജ്രമായതുകൊണ്ടാണ് ഇന്ദ്രന് വജ്രായുധം. കാരണം എന്ത് കർമ്മം ചെയ്യുമ്പോഴും പൊട്ടിച്ചിട്ട് യോജിപ്പിക്കലാണ്. അപ്പോൾ ഇന്ദ്രന് എന്ത് ആയുധം തന്നെ കൊടുക്കണം, വജ്രായുധം എന്ന് പറയാം. അതുകൊണ്ടാണ് ഇന്ദ്രന് വജ്രായുധം എന്ന് പറയുന്നത്. ഈ പഴം മുറിക്കാനൊന്നും വജ്രായുധം ആവശ്യമൊന്നുമില്ല. നമ്മൾ പഴം മുറിക്കുമ്പോൾ ഇന്ദ്ര വജ്രായുധം കൊണ്ട് അത് അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എന്ത് പൊട്ടിക്കണ്ടിക്കലും അപ്പോൾ ഏറ്റവും ഹാർഡായ ആയുധം ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് വജ്രായുധത്തോടുകൂടി പ്രത്യക്ഷപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാ ദുർഗങ്ങളും എന്ത് തടസ്സമുണ്ടായാലും പൊട്ടിച്ച് ശരിയാക്കി തരാം. അപ്പോൾ ഇപ്പോൾ പറമ്പ് ലെവലാക്കണ്ടിക്കൽ ആ ഉപകരണവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ശക്തി വിശേഷം എന്ത് ചെയ്യും, അതിനെല്ലാം പൊട്ടിച്ച് തറയെല്ലാം ലെവലാക്കി തരും. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 11 5 ത്വം വലസ്യ ഗോമദോ പാവരദ്രിവോബിലം ത്വം ദേവ അഭിഭ്യൂഷ തുജ്യമാനാസ ആവിഷു. വലൻ ഗുഹയിൽ ഒളിപ്പിച്ചിരുന്ന ഗോക്കളെ ഇന്ദ്രൻ സംരക്ഷിച്ചു. പീഡിതരായിരിക്കുന്ന ദേവതകൾ ഇന്ദ്രനെ അഭയം പ്രാപിച്ചു. വലന്റെ ഇവിടെ വലന്റെ ഗുഹയിൽ വലന്റെ ഗുഹയിലാകപ്പെട്ട ഗോക്കളെ പശുക്കളെ ഇന്ദ്രൻ വേർപെടുത്തി തന്നു എന്ന് പറയുകയാണ്. ഇന്ദ്രൻ പശുക്കളെ തന്നു. ഗോക്കളെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കണം, അനുഷ്ടൂപ ചന്തുസ്സാണ്. അനുഷ്ടൂപ ചന്തസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണായിട്ട് എടുക്കണം. ആറ്റങ്ങളായിട്ടും ഇലക്ട്രോണായിട്ടുമാണ് ബന്ധം. ഇതെല്ലാം ആറ്റത്തിൻ്റെ അകത്ത് വരുന്ന പ്രവർത്തനങ്ങളാണ്. മുറിക്കൽ തറിക്കൽ എല്ലാം ആറ്റമായതുകൊണ്ടാണ് ചന്തസ് അനുഷ്ടൂപ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഗോക്കളെ ഇലക്ട്രോണായിട്ട് എടുക്കാം. ഇലക്ട്രോണായിട്ട് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഗുഹകളിൽ നിന്ന് ഇലക്ട്രോണെ പുറത്തെടുക്കുന്നത്, ഒരു നമ്മൾ ഇലക്ട്രോണിനെ നമുക്ക് പൊള്ളിയിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ വൈദ്യുതി കിട്ടുക. വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ പ്രവാഹമാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിനെ കിട്ടണ്ടെങ്കിൽ ഗോക്കളെ, അതാണ് ഗോക്കൾ. ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണാണ്, വൈദ്യുതിയിലാണ്, വൈദ്യുതി എന്നാണ്. വൈദ്യുതി കിട്ടണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ഒന്നിക്ക് ആറ്റത്തിൻ്റെ അകത്താണ് ആരുള്ളത്, ഇലക്ട്രോൺ ഉള്ളത്. ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു വട്ടവും നടുവിൽ ന്യൂക്ലിയസും അതിൻ്റെ ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ ആ ഒരു ഗുഹ മാതിരിയാണ്. പണ്ടും ഗുഹയായിട്ട് ആറ്റത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു ഗുഹൻ്റെ അകത്താണ് നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതൊരു വലിയ പാറമാരിയാണ്. എന്നിട്ട് ഇതിലൊരു ഓർബിറ്റിലാണ് ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ ഇതൊരു വലിയ ഗുഹമാരിയാണ്. കെൻറ്റിൻ്റെ അകത്ത് നോക്കുന്ന മാരിയാണ് ഇതുള്ളത്. അതുകൊണ്ട് ഒരു ഗുഹൻ്റെ അകത്താണ് ഇലക്ട്രോൺ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിനെല്ലാം പൊട്ടിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടി, ഇലക്ട്രോൺ ഇല്ലാതെ പോകുമ്പോഴേക്ക് പൊട്ടിച്ചെടുക്കേണ്ടെങ്കിൽ ഈ വലയം ചെയ്തിരിക്കുന്ന സംഗതിയിൽ നിന്ന്
പൊട്ടിച്ച് ഇലക്ട്രോൺ എടുക്കുമ്പോഴാണ് നമുക്ക് ബാറ്ററിയിൽ കിട്ടുന്നത്. വേറെ സ്ഥലത്ത് അതിനെ പർവ്വതത്തെ പൊട്ടിച്ചിട്ടും ഇനി വേറെടുത്ത് പറയും പർവ്വതങ്ങളെ പൊട്ടിച്ചിട്ട് നമുക്ക് ഗോക്കളെ നേടി തന്നു. പർവ്വതത്തിൽ ഒളിച്ച ഗോക്കളെ, പർവ്വതത്തിൽ ഒളിച്ച ഗോക്കളെ എന്ന് പറയുമ്പോൾ എല്ലാ കരവസ്തുക്കളിലും എല്ലാത്തിലും എന്തുണ്ട്? ഇലക്ട്രോൺ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, എല്ലാ വസ്തുക്കളിലും ഉണ്ട്. അത് ഈ കോളിൻ്റെ അകത്ത് ന്യൂക്ലിയസിൻ്റെ ചുറ്റുമുള്ള ഓർബിറ്റിലാണുള്ളത്, എല്ലാ വസ്തുവിലും ഉണ്ട്. ഒരു ബാറ്ററിയിൽ നമുക്ക് ഇത്തരത്തിൽ തന്നെ അതിനെ കാണാം. ബാറ്ററിയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പാത്രം, അതിൻ്റെ അകത്ത് രണ്ട് റോഡുണ്ട്. അപ്പം ഈ രണ്ട് റോഡ് ബാറ്ററി പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു ലിക്വിഡുണ്ട്. അപ്പം ഈ റോഡും ഈ ലിക്വിഡും തമ്മിൽ പ്രവർത്തിക്കും. ലെഡിൻ്റെ റോഡാണെങ്കിൽ, ലെഡ് ബാറ്ററി എന്നെല്ലാം പറയുന്നില്ല. അപ്പം അതിൽ ഈ ലെഡ് ഇത് റോഡായതുകൊണ്ട് ഈ റോഡിനാണ് പർവ്വതമായിട്ട് ചിത്രീകരിക്കുന്നത്. അതായത് പർവ്വതം പോലെയുള്ളത് രണ്ട് ദണ്ണ അതിൻ്റെ അകത്ത് വെക്കും. അപ്പം ഈ ദണ്ണിലുള്ള മെറ്റീരിയൽ ഈ ലിക്വിഡിലേക്ക് രാസപ്രവർത്തനത്തിനായി ഇറങ്ങും. അപ്പോൾ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണെ വെച്ചിട്ടാണ് പോവുക. ആ ഇലക്ട്രോണാണ് ഈ കമ്പിയിലോട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടത്തേക്ക് വരുന്നത്. അപ്പം പർവ്വതങ്ങളിൽ ഒളിച്ച ഗോക്കളെ, ഇലക്ട്രോണിനെ നേടാൻ വേണ്ടി പർവ്വതങ്ങളെ തകർത്തു എന്നാണ് വേറെ സ്ഥലത്തെല്ലാം പറയുന്നത്. അത് പിന്നീട് നമ്മൾ വരും അങ്ങനത്തെ. അപ്പം ഈ പർവ്വതം എന്ന് പറയുന്നത് ഈ റോഡാണ്, ലെഡിനെ കൊണ്ടുള്ളാക്കി. ഈ റോഡ് മെറ്റീരിയൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഇതെന്താവും? ദ്രവിച്ചു ദ്രവിച്ചു പോകും. അതാണ് ആ റോഡ് തന്നെ ഇല്ലാതെയായിപ്പോ. അതാണ് പർവ്വതങ്ങളെ പൊളിച്ചിട്ട് ഗോക്കളെ വിടുവിച്ചു എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെയും ഇന്ദ്രൻ തന്നെയാണ് ഈ ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യിക്കുന്നതും ആ ഇലക്ട്രോൺ ഇതിലേ വരുമ്പോഴാണ്. ഈ ഇലക്ട്രോണിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒഴുകുന്ന ഇലക്ട്രോണിനാണ് നമ്മൾ വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ ആ വൈദ്യുതി ഇലക്ട്രോൺ എവിടെ ഒളിച്ചു കിടക്കുകയായിരുന്നു? ഈ റോഡിൽ ഒളിച്ചു കിടക്കുകയായിരുന്നു. അല്ലെങ്കിൽ റോഡിൻ്റെ അകത്തുള്ള ഗുഹയിൽ, ആറ്റത്തിൻ്റെ ഗുഹയിൽ, ആ ന്യൂക്ലിയസും അതിന് ചുറ്റുമുള്ള ഓർബിറ്റിൽ അകത്ത് ഒളിച്ചു കിടക്കുകയായിരുന്നു. അതിനെയാണ് വിടുവിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? നമുക്ക് സ്വതന്ത്രമാക്കി തരുന്നത്. ആ സ്വതന്ത്രമായ ഇലക്ട്രോൺ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് വൈദ്യുതി, ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. അത്തരത്തിൽ ഇപ്പം ജനറേറ്റർ ആണെങ്കിലും എല്ലാം അവിടെ നിന്ന് ഇലക്ട്രോണിനെ പുറത്ത് ആ ന്യൂക്ലിയസിലുള്ള ആറ്റത്തിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിനെയാണ് ആ ഒരു ഹോള് മാതിരിയുള്ള ആറ്റത്തിലെ ഇലക്ട്രോണിനെയാണ് വിടുവിച്ചിട്ട് ജനറേറ്ററിൽ സാധാരണ ഇലക്ട്രോണിന് വെളിയിലേക്ക് ഓടിക്കുന്നത്. അപ്പം ഇതെല്ലാം അവിടെ ചെയ്യുന്നത് ഒരു പ്രേരക ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഇന്ദ്രൻ എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ പരാമർശം പലയിടത്തും വന്നിട്ടുണ്ട്. ഇലക്ട്രോണിനെ പർവ്വതങ്ങളെ പൊട്ടിച്ചിട്ട് ഗോക്കളെ നേടിത്തന്നു, ഇലക്ട്രോണിനെ നേടിത്തന്നു. അനുഷ്ടൂപ് ഛന്ദസ്സാണ്, ഗോക്കളെ നേടിത്തന്നു. അല്ലെങ്കിൽ ഇവിടെ വലൻ്റെ ഗുഹയിൽ നിന്നും, വലൻ്റെ ഗുഹ എന്ന് പറഞ്ഞാൽ ഇത് ഒരു വലനാണ്, അതിൻ്റെ വലയം ചെയ്തിരിക്കുന്ന ഗുഹ എന്ന് വേണമെങ്കിൽ പറയാം. അത് ആറ്റത്താണ്. അതിൻ്റെ ഗുഹയിൽ നിന്നും ഇലക്ട്രോണിനെ വേറിട്ട് പുറത്തേക്കെടുക്കുന്നു. അപ്പം വലൻ്റെ ഗുഹയിൽ തുറന്ന് അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഗോക്കളെ സംരക്ഷിച്ച് പുറത്തേക്ക് തരുന്നു. അതായത് ബാറ്ററി എവിടെ നിന്നാണല്ലോ ഇലക്ട്രോൺ കിട്ടുന്ന ആ തത്വയുടെ അതെല്ലാം പങ്കെടുക്കുന്ന ആരാണ്? അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്ദ്രൻ അതെല്ലാം സാധിപ്പിക്കുക. ഇനി ആറാമത്തെ മണ്ഡലം 1 സൂക്തം 11-6 തവാഹം ശൂരരാദി പ്രത്യായം സിന്ധുമാവതന് ഉപാതിഷ്ടന്ത ഗീർവണോ വിദുഷ്ടേ തസ്യ കാരവഹ. നിഷ്പന്നമായ സോമത്തിന്റെ ഗുണം ശ്രേഷ്ഠമാണ്. ഇന്ദ്രൻ
ധന ദാതാവാണ്. ഇന്ദ്രൻ സ്തുത്യർഹനാണ്. ഇന്ദ്രന്റെ സാമീപ്യം ലഭിച്ചവരൊക്കെ ഇന്ദ്രനെ ശരിയായ രീതിയിൽ അറിയുന്നു. ഇവിടെ എന്ത് പറയുന്നു എന്നാൽ, ഇന്ദ്ര നിഷ്പന്നമായ സോമത്തിന്റെ ഗുണം എല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഋഷികള് ഈ സോമത്തിന്റെ മഹത്വം, സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട്, അതിന്റെ മഹത്വം നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലൂടെ. അതായത് നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കേണ്ടെങ്കിൽ ഇന്ന് ഇന്ന സാധനങ്ങൾ ഇൻപുട്ട് കൊടുത്താൽ അത് സാമ്പാറായി മാറും. പാത്രത്തില് അരിയും വെള്ളവും ഇടുന്നത് ചോറായി മാറും. പാത്രത്തിൽ മത്സ്യവും മുളക് പൊടി ഇതെല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് മത്സ്യക്കറിയായി മാറും. പാത്രത്തിൽ പായസത്തിനുള്ള സാധനങ്ങളാണ് കൊടുത്തൊക്കെ പായസമായി മാറും. അപ്പൊ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ആശ്രയിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. അതുകൊണ്ട് ഈ സോമത്തിന്റെ, ഇട്ട് കൊടുക്കുന്ന സോമത്തിന്റെ മഹത്വം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചത്തിലെ റബ്ബറോ എന്തോ ഉണ്ടോ മെഡിസിനെല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിനെല്ലാം ഓരോ വസ്തുക്കൾ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇന്ദ്രൻ അതിനെ ഉണ്ടാക്കിത്തരും, ആ സിസ്റ്റം ഉണ്ടാക്കിത്തരും, നമുക്ക് ഔട്ട്പുട്ട് തരും സയൻസിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അതിന്റെ മഹത്വം എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏതിൽ, വേദപുസ്തകത്തിൽ. അത് നോക്കിയിട്ട് ഉണ്ടായിക്കൊള്ളുക. എനിക്ക് ധനം നൽകാനുള്ള കഴിവ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരികയാണ് നിന്നെ സമീപിച്ചിട്ട്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഇന്ദ്രനെ വിളിക്കുകയാണ്, ഇതെല്ലാം ഓരോ സാധനവും കൊടുത്തിട്ട് ഇതിനെയെല്ലാം ഇന്നാക്കിത്താ, കൃത്രിമ റബ്ബറാക്കിത്താ, പുതിയ മരുന്നുണ്ടാക്കിത്താ, ഇന്ന രോഗത്തിന് ഇന്ന മരുന്നുണ്ടാക്കിത്താ, ഇതാ ഞാൻ ഇന്നേ തരാം, ഇന്ന നീരെല്ലാം തരാം, നീ ഇന്ന മരുന്നാക്കിയിട്ട് അതിനെ തരിക എന്ന് വിളിച്ചുകൊണ്ട് നിന്നെ എപ്പോഴും നമ്മൾ സമീപിക്കുകയാണ്. നിന്റെ സാമീപ്യം അറിഞ്ഞവരൊക്കെ നിന്നെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നിന്നെ ഇങ്ങനെയൊരു ശക്തിയുണ്ട്, ഇങ്ങനെയൊരു സയൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിനെ മനസ്സിലാക്കിയവർ, അതായത് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി മനസ്സിലാക്കിയവർ, സയൻസുണ്ട് അതിൻ്റെ ടെക്നോളജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രേരക ഒരു ശക്തിയുണ്ട്, അതെന്ത് ചെയ്തു തരും, നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിത്തരും. അത് അറിഞ്ഞ് നല്ല രീതിയിൽ നിന്നെ മനസ്സിലാക്കിയവർ, അല്ലെ, നിന്റെ അടുത്ത് നിൽക്കുന്നവരെ നിന്റെ സാമീപ്യം മനസ്സിലാക്കുന്നു, നിന്നെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നു. നിന്റെ സാമീപ്യമുള്ളവർ നിന്നെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ഇന്ദ്രനെ ഓട് എപ്പോഴും കർമ്മം ചെയ്യുന്നവരെ എന്ത് മനസ്സിലാക്കുന്നു, ഈ ഇന്ദ്രനെ ശരിയായ രീതിയിൽ പറയുന്നു. അപ്പൊ കർമ്മം ചെയ്യുന്നവര് അവരുടെ അനുഭവത്തിലൂടെ അതിനെ പുതിയ പുതിയതായിട്ട് മാറ്റിയെടുക്കും. നമ്മൾ ആദ്യം പാചകം ചെയ്യുമ്പോഴും നമ്മളെല്ലാം ഒന്നും ശരിയാവില്ല, പക്ഷേ നമ്മൾ എപ്പോഴും ആ പാചകത്തിൽ ഇറങ്ങി ഇറങ്ങി ആ കർമ്മത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എന്താവും, നല്ല സ്പെഷ്യലിസ്റ്റായി മാറും. അപ്പം അതിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം, അതിൻ്റെ അകത്ത് നിന്ന് ഏകോപിപ്പിക്കുന്ന സയൻസിനെയും അതിൻ്റെ പിന്നിലുള്ള ശക്തിയെയും നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴാണ് അതിൻ്റെ മഹത്വം തിരിച്ചറിയുന്നത്. ഇനി ഏഴാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 11 7 മായാഭിർ ഇന്ദ്രമായിനം ത്വം ശുഷ്ണം അവാതിരഹ വിദുഷ്ടേ തസ്യ മേധിരാസ്തേഷാം ശവാം സ്തുതിരാം. മായാവിയായ ശുഷ്ണന്റെ മേൽ ഇന്ദ്രൻ മായ കൊണ്ട് വിജയം പ്രാപിച്ചു. ഇന്ദ്രന്റെ മഹിമ അറിയുന്ന ബുദ്ധിമാന്മാരെ ഇന്ദ്രൻ ഐശ്വര്യ സമ്പന്നർ ആക്കുന്നു. മായാവിയായ നീ ശുഷ്ണന്റെ മേൽ വിജയം നേടി. ശുഷ്ണൻ എന്ന് പറഞ്ഞാല് ശോഷിച്ചവൻ, ശോഷിച്ചവന്റെ മേൽ നീ വിജയം നേടി. വസ്തുക്കൾ രണ്ടു തരത്തിന്റെ, അയോണിക് കോമ്പൗണ്ടും കോവാലന്റ് കോമ്പൗണ്ട്. അയണിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ബന്ധിപ്പിച്ച് വെക്കുന്നില്ല, അത് എന്ന് പറയുന്നത് ആസിഡുകളാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത് ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇത് അയണിക് കോമ്പൗണ്ടാണ്. ഇത് തമ്മിൽ ഒരു ബോണ്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടില്ല. ഇതിനൊരു പ്ലസ് ചാർജ് വരും, ഇതിനൊരു മൈനസ് ചാർജ്. അതുകൊണ്ട് ആകർഷണം കൊണ്ടാണ് ഇത് ഒന്നിച്ച് നടക്കുന്നത്. അത് ഒന്നിച്ചേ നടക്കും, HCl ആസിഡ് ഒന്നിച്ചേ നടക്കും, ഹൈഡ്രജനും ക്ലോറിനും ഒന്നിച്ചേ നടക്കും. പക്ഷേ ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് അയണിക് ബോണ്ട് കൊണ്ടാണ്, അല്ലാതെ കയറി കെട്ടി ഒരു ബോണ്ട് കൊണ്ട് പിടിപ്പിച്ചിട്ടില്ല.
ബോണ്ട് കൊണ്ട് പിടിപ്പിക്കാനാണ് കോവാലന്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. കോവാലന്റ് കോർഡിനേറ്റ് ബോണ്ട് തന്നെ ഉണ്ട്. അപ്പം ഇത് വീക്കാണ്, ഇത്തരം രാസ വസ്തുക്കൾ വേഗത്തിൽ പ്രവർത്തിക്കും, അതുകൊണ്ടാണ് ശുഷ്ണൻ എന്ന് പറഞ്ഞത്. ഇത്തരം വസ്തുക്കളെല്ലാം നമ്മൾ ഇപ്പം ഉപ്പുണ്ടാക്കേണ്ടിക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ട് ഒരു ഉപ്പ് സോഡിയം കിട്ട അല്ല ഉപ്പ് കിട്ടണ്ടെങ്കിൽ സോഡിയം ഇതിൻ്റെ അടുത്ത് കൊടുത്താൽ മതി. ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇവിടെ സോഡിയം കൊടുത്തു കഴിഞ്ഞാൽ ഈ സോഡിയം എന്ത് ചെയ്യും, ഈ ഹൈഡ്രജനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ സോഡിയം നിൽക്കും. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഉപ്പാവും. ഇപ്പോൾ ഉപ്പുണ്ടാക്കണ്ടിക്ക് സോഡിയം എടുത്തിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് ചേർത്താൽ മതി. പെട്ടെന്ന് അതിന് വേറെ ബലം പ്രയോഗിക്കേണ്ടിയൊന്നുമില്ല. അതുകൊണ്ടാണ് ശുഷ്ണൻ എന്ന് പറയുന്നത്. അവിടെയും പ്രവർത്തിക്കുന്നത് ആരാണ്? ഇന്ദ്രൻ തന്നെയാണ്. അപ്പോൾ എന്ത് പറയാണ്, ഹേ ഇന്ദ്ര, നിന്റെ നീ മായാവിയായ രൂപത്തിൽ ശുഷ്ണൻ്റെ മേൽ വിജയം പ്രാപിച്ചു. നീ വളരെ വേഗത്തിൽ ശുഷ്ണൻ്റെ അതായത് ആസിഡുകളുമായിട്ട് വളരെ പെട്ടെന്ന് പ്രവർത്തിക്കും. നിന്റെ ഈ മഹിമ അറിയുന്ന മനുഷ്യർ, അതായത് ആസിഡുമായിട്ട് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും വളരെ പെട്ടെന്ന് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാം. പുതിയ വസ്തുക്കൾ ഉണ്ടാക്കണ്ടെങ്കിൽ ആസിഡുകളും ആൽക്കലികളുമായിട്ട് ഉപയോഗിച്ചാൽ മതി. നമുക്കിപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ചൂടാക്കി എത്ര പാടുണ്ട് അതൊന്നും ആവശ്യമില്ല. ആസിഡാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അടുത്ത് ഉപ്പിട്ട് കൊടുത്തല്ല സോഡിയം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അത് സോഡിയം ക്ലോറൈഡ് ആകുന്നു. ഇപ്പം ആസിഡുകൾ ദുർബലമാണ്, അതുകൊണ്ടാണ് ശുഷ്ണൻ എന്ന് പറയുന്നത്. ഇപ്പം ആസിഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല പ്രവർത്തനങ്ങളും വളരെ വേഗത്തിൽ നമുക്ക് നടത്തിയെടുക്കാം. അതുകൊണ്ടാണ് ഏത് ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് അവിടുത്തെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗം അനുസരിച്ചാണ് ഇരിക്കുന്നത്. എത്രമാത്രം സൾഫ്യൂരിക് ആസിഡ് ആ നാട്ടിൽ അല്ലെ ആസിഡ് എന്നും പറയാം ഉപയോഗിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് ആ രാഷ്ട്രത്തിൻ്റെ പുരോഗതി കണക്കാക്കുന്നത്. കാരണം അത്രയും രാസപ്രവർത്തനങ്ങളുടെ പുതിയ പുതിയ വസ്തുക്കൾ അങ്ങനെ ഉണ്ടാക്കിയിടുകയാണ്. ഇപ്പം ഈ ആസിഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കയറി പ്രവർത്തിക്കും. ഇപ്പം ആസിഡെല്ലാം നമ്മളെ കൈമൽ വീണ് തുളച്ചങ്ങ് കയറി അപ്പാടവിടെ വെന്തു പോകും. കാരണം അത്രയും സ്ട്രോങ് ആണ്. ദുർബലം അത് ശുഷ്ണനാണ്, അതിനങ്ങനെ നിൽക്കാൻ പറ്റും. വേറെ എന്തിനെ കിട്ടിയാൽ അപ്പം അതിനായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അവിടെ ഇന്ദ്രന് വലിയ ജോലിയൊന്നുമില്ല, വളരെ എളുപ്പത്തിലാണ്. വേറെല്ലാണെങ്കിൽ നമ്മൾ പ്രഷർ കുക്കറിലിട്ടിട്ട് ചൂടാക്കണം. അതുകൊണ്ടാണ് ഇറച്ചിയെല്ലാം വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഈ നാരങ്ങ തൈര് തൈര് ആസിഡാണ് അല്ലെ പുളിയാരങ്ങ ഇതെല്ലാം ഒഴിക്കുമ്പോൾ ഭക്ഷണം തിന്നു കഴിഞ്ഞാലും പുളിനാരങ്ങ കഴിക്കുന്നത് ദഹിക്കാൻ വേണ്ടിയാണ്. ഈ ആസിഡിന് പുളിയുള്ളതാണ് ആസിഡ്, അതിന് വേഗം എല്ലാത്തിനെയും ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പ്രൊഡക്ഷൻ നമ്മുടെ അവിടെ ആസിഡ് വളരെ പ്രധാനമാണ് രാസപ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് രാഷ്ട്രത്തിൻ്റെ പുരോഗതി ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ രാസപ്രവർത്തനങ്ങളിലും ആക്ട് ചെയ്യുന്ന ആരാണ്? ഇന്ദ്രൻ തന്നെയാണ്. ഇനി എട്ടാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 11:8 ഇന്ദ്രം ഈശാനം ഓജസാഭി സ്തോമ അനുഷദ സഹസ്രം യസ്യ രാധയ ഉദവ സന്ധി ഭൂയസീഹി. ആയിരത്തിലധികം പ്രകാരങ്ങളുള്ള ഐശ്വര്യങ്ങളുടെ ദാതാവായ ഇന്ദ്രനെ സ്തോത്രകന്മാർ പാടിപ്പുകഴ്ത്തുന്നു. അതുകൊണ്ട് എന്ത് പറയുകയാണ്? അതിൻ്റെ ശക്തിയാൽ ലോകത്തിൽ ഭരണം നടത്തുകയാണ്. ഈ ലോകത്തിൽ മുഴുവൻ ഇന്ദ്രനാണ് എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ആക്ട് ചെയ്യുന്നത്. ലോകം ഭരിക്കുന്നത് ഈ ഇന്ദ്രനാണ്, ഈ ശക്തി വിശേഷമാണ്. അതായത് ഒരു സയൻസും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായിരിക്കുന്ന ആ സയൻസിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുമുണ്ട്. ആ ശക്തിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയത്, മനുഷ്യർ എല്ലാം ഉണ്ടാക്കിയത്. നമ്മളെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ പുരുഷൻ്റെ ബീജവും അണ്ടവും ചേർന്നിട്ടാണ്, അണ്ട ഒന്നാണ്, പക്ഷേ ബീജം കുറയുണ്ട്. അതിൻ്റെ അകത്തു നിന്ന് നാളെ ഏത് തരം കുട്ടിയാണോ വേണ്ടമെന്ന് കാലത്തിനൊരു തീരുമാനമുണ്ട്. കാരണം അടുത്ത തലമുറയിൽ അവനൊരു ജോലിയുണ്ട്.
ആ ചിലപ്പം കിടക്കുന്ന ജോലിയാണെങ്കിൽ ആ കിടക്കാൻ കഴിവുള്ള ശരീരഘടനയുള്ള അണ്ടും ബീജുമാണ് യോജിപ്പിക്കുക. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ആണിനെയും പുരുഷനെയും സ്ത്രീയെയും കണ്ടെത്തി അവർ തമ്മിൽ യോജിപ്പിച്ച് അതിൻ്റെ അകത്ത് നിന്ന് അനേകം ബീജങ്ങളുള്ളതിൽ നിന്നും ഏറ്റവും അധ്വാനിക്കാൻ കഴിവുള്ളവനെ എടുത്ത് അണ്ടുമായിട്ട് ചേർത്തിട്ട് യോജിപ്പിക്കുന്നവരെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. ആ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അപ്പൊ അതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ നമ്മളെ ഏൽപ്പിക്കുകയാണ്, ശാസ്ത്രജ്ഞന്മാരാണെന്ന് വെച്ചോളൂ. പലതരം കുട്ടി ബീജങ്ങളുണ്ട്, അതിന് ഓരോ സ്വഭാവമാണ്. വേണ്ട ഒരു കുട്ടീനെ ഉണ്ടാക്കേണ്ടി ഇതിൻ്റെ അകത്ത് നീ എത്ര പാടുപെട്ട് അതിനെ വേർതിരിച്ചെടുത്താക്കണം. ഈ ജോലിയെല്ലാം ആരാ ഇവിടെ ചെയ്യുന്നത്? ഇന്ദ്രനാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം ശക്തിയാൽ ലോകത്തിൻ്റെ മേലെ നീ ഭരണം നടത്തുന്നു. അതിന് എന്ത് വേണം? സ്തോത്രകന്മാർ പാടിപ്പുറത്തുന്നു. അതായത് സയൻസിൻ്റെ അറിയുന്നവര് ഈ ഇന്ദ്രനെ പാടിപ്പുറത്തും, ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ശാസ്ത്രതത്വം പ്രയോഗിക്കും. ആ ശാസ്ത്രതത്വം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രനത് സാധിപ്പിച്ചു തരും. അദ്ദേഹം ആയിരത്തിലധികം പ്രകാരത്തിലുള്ള ഐശ്വര്യങ്ങൾ ദാനം ചെയ്യുന്നു. അങ്ങനെ എന്തുണ്ടായാലും ആയിരക്കണക്കിന് വസ്തുക്കൾ നമുക്കുണ്ടാക്കാം. പുതിയ വേദങ്ങളിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ആധുനിക സയൻസിലുണ്ട്. ആ സയൻസിൻ്റെ സഹായത്തിൽ നമുക്ക് ആയിരക്കണക്കിന് വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാം. എന്ത് വേണം? ആ സയൻസ് മനസ്സിലാക്കണം, സ്തോത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സ്തോത്രങ്ങളിലൂടെ ഈ ഇന്ദ്രനെ സമീപിച്ചു കഴിഞ്ഞാൽ ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിച്ച് അവിടെ വേണ്ട വസ്തുക്കളെല്ലാം കൊടുത്ത് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്ത് ചെയ്യും? കാർബണിയും ഹൈഡ്രജനെയും ഓക്സിജനെയും കൂട്ടിച്ചേർത്തിട്ട് പഞ്ചസാര കൃത്രിമമായിട്ട് നമുക്ക് ഉണ്ടാക്കാം.